ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ടേസ്റ്റിയും അതുപോലെ തന്നെ വെയ്റ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നതുമായ ഒരു റെസിപ്പി ആയിട്ടാണ്. വെയ്റ്റ് ലോസിന് മാത്രമല്ല, ഹെൽത്തി ആയിട്ടൊരു ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്നവർക്ക് ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻസായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളെപ്പോഴും ഒരു വെയ്റ്റ് ലോസിന് അല്ലെങ്കിൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ്സ് വൈസായിട്ട് ചൂസ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്തി ഓപ്ഷൻസിലേക്ക് മാറുകയാണെങ്കിൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഞാൻ തന്നെ അതിനൊരു ഉദാഹരണമാണ്. കാരണം ഞാൻ പ്രീ ഡയബറ്റീസ് ആയിരുന്നു, കംപ്ലീറ്റ്ലി ഇപ്പം നോർമലാണ്. ഞാൻ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങും ഹെൽത്തി ഈറ്റിങ്ങുമാണ് എന്നെ അതിന് ഹെൽപ്പ് ചെയ്തത്. അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് നോക്കാം. നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഓട്സ് കൊണ്ടൊരു തൈര് സാദമാണ് ഇത്. എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ സ്റ്റീൽ കട്ട് ഓട്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്റ്റീൽ കട്ട് ഓട്സ് കോംപ്ലക്സ് കാർബാണ്. അപ്പം ഡയബറ്റീസുകാർക്കും അതുപോലെ തന്നെ തൈറോയിഡ് പി സി ഒ എസ് പ്രോബ്ലം ഉള്ളവർക്കും ഇത് കഴിക്കാം. ഏറ്റവും നല്ലതാണ് തൈറോയിഡ് പ്രോബ്ലം ഉള്ളവർക്ക്, കാരണം ഇതൊരു പ്രോബയോട്ടിക് റിച്ച് ഫുഡാണ്. ഇത് നമുക്ക് ഏത് നേരത്ത് വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഫുഡാണ്. റിച്ച് ആൻഡ് ഹെൽത്തിയാണ്, പ്രോട്ടീൻ റിച്ചാണ്, അതുപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സ്റ്റീൽ കട്ട് ഓട്സ് തന്നെ എടുക്കാൻ ശ്രമിക്കണം കേട്ടോ. അര കപ്പ് സ്റ്റീൽ കട്ട് ഓട്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ റോൾഡ് ഓട്സ് ആണെങ്കിൽ നിങ്ങളൊരു 2 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ടാൽ മതി. സ്റ്റീൽ കട്ട് ഓട്സ് ആണെങ്കിൽ നിങ്ങൾ ഓവർ നൈറ്റ് സോക്ക് ചെയ്യുന്നതാണ് ബെറ്റർ. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഒരു 2-3 മണിക്കൂർ സോക്ക് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. ഓട്സ് കുതിർത്ത് അത് കഴുകി വാരി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഉണ്ടാക്കാനുള്ള പാത്രം എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് കടുകും വറ്റൽമുളകും ഇട്ട് പൊട്ടിയതിന് ശേഷം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളകും, എരിവ് കൂടുതൽ വേണമെങ്കിൽ ഒന്നുകൂടി ചേർത്തോ കേട്ടോ, അതും കൂടെ ഇട്ട് നന്നായി ഒന്ന് മൂപ്പിക്കുക. അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. അത് മൂത്ത് വരുമ്പം ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഗ്രീൻ പീസും ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതുമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. 2 ടേബിൾ സ്പൂൺ ഗ്രീൻ പീസ്, അതുപോലെ 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതുമാണ് ഞാൻ ചേർത്തത്. അതിലേക്ക് പാകത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന സ്റ്റീൽ കട്ട് ഓട്സ് ചേർത്ത് കൊടുക്കാം. ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. സ്റ്റീൽ കട്ട് ഓട്സ് ഓവർ നൈറ്റ് സോക്ക് ചെയ്യാൻ പറയുന്നതിന് കാരണം ഓവർ കുക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഓവർ നൈറ്റ് സോക്ക് ചെയ്യുമ്പോൾ നന്നായിട്ടത് സോഫ്റ്റ് ആവും. വളരെ കുറച്ച് നേരം നമുക്ക് കുക്ക് ചെയ്താൽ മതി. ഒരു ലെസ് ദാൻ 5 മിനിറ്റ്സ് കുക്ക് ചെയ്യാവുള്ളൂ. അത്രയും പോലും കുക്ക് ചെയ്യരുത്, കാരണം ഓവർ കുക്ക് ആയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗുണം കിട്ടത്തില്ല. അതുപോലെ നിങ്ങളിതിലേക്ക് വെള്ളം ഒഴിക്കുമ്പം അത് ചൂടുവെള്ളം തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരിക്കലും പ്രഷർ കുക്കറിൽ വേവിച്ചിട്ട് നിങ്ങളിതുണ്ടാക്കരുത്. ഓവർ നൈറ്റ് സോക്ക് ചെയ്തിട്ട് തന്നെ ഇതുണ്ടാക്കിയാൽ മതി കേട്ടോ. ഇനി അതല്ല, നിങ്ങളുടെ കയ്യിൽ സ്റ്റീൽ കട്ട് ഓട്സ് ഇല്ല, റോൾഡ് ഓട്സും ഇല്ല, സാധാ ഓട്സാണ് ഇരിക്കുന്നതെങ്കിൽ അതൊന്ന് കഴുകി വാരിയിട്ട് ഉണ്ടാക്കുക. പക്ഷേ ഇതിൻ്റെ അത്രയും ഗുണം നിങ്ങൾക്ക് കിട്ടത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് സൂചി ഗോതമ്പും ഇതിന് പകരം ഉപയോഗിക്കാം. സെയിം മെത്തേഡ് ഫോളോ ചെയ്താച്ചാൽ മതി. ഇനി അതൊരു കുറച്ച് നേരം അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് അവിടെ 5 മിനിറ്റ് വെച്ചേക്കുക. ഒരു 3-4 മിനിറ്റ് മാത്രം തീ ഓൺ ചെയ്ത് വെച്ചാൽ മതി. ഞാൻ ഉപയോഗിച്ചത് മൺപാത്രം ആയതുകൊണ്ട് നല്ല ചൂട് നിൽക്കുമായതുകൊണ്ടാണ് ഞാൻ തീ ഓഫ് ചെയ്തിട്ട് അവിടെ തന്നെ അങ്ങനെ വെച്ചത്. ഇനി ഇതിലേക്ക് നമുക്ക് പുളിയില്ലാത്ത കട്ട തൈര് അല്ലെങ്കിൽ പ്ലെയിൻ യോഗർട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ചൂടിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പും കൂടെ നോക്കിയിട്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾ കടുക് വറുത്തിടുകയോ ഒന്നും ചെയ്യരുത്. അതൊക്കെ ചുമ്മാ എക്സ്ട്രാ ഓയിൽ ചേർക്കുന്നതാണ്. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇങ്ങനെ തന്നെ കഴിച്ചാൽ മതി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും പൊമഗ്രനേറ്റ് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ട്രസ്റ്റ് മീ, ഇറ്റ്സ് സോ യമ്മി ആൻഡ് ഡെലീഷ്യസ് ആൻഡ് ഹെൽത്തി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലായിരുന്നതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. ഇത് നമ്മൾ 1/2 കപ്പ് സ്റ്റീൽ കട്ട് ഓട്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ സെർവിങ് സൈസ് എന്ന് പറയുമ്പം 2 സെർവിങ്സിനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 2 നേരം കഴിക്കാം. ഇൻഷാല്ലാ
അടുത്ത ഒരു യമ്മി റെസിപ്പിയായിട്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ്, സ്റ്റേ ബ്ലെസ്ഡ്. അല്ലാഹ് ഹാഫിസ്.